മൈ ചാനൽ എം ജെ ക്രിയേഷൻസ്. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ വുള്ളൻ ത്രെഡ് വെച്ചിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. ഒരു നോ പെയിൻറ് ബോട്ടിൽ ആർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നോ പെയിൻറ് ബോട്ടിൽ ആർട്ടുകൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എൻ്റെ ചാനലിൽ പോയി കാണുക. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോ പെയിൻറ് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ മൈസൂർ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് അധികം സാധനങ്ങളൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് പോരുന്ന സമയത്ത് കിട്ടിയ രണ്ട് വുള്ളൻ ത്രെഡും ഗമ്മും രണ്ട് ബോട്ടിലും ഒക്കെ ആയിട്ട് ഒരു കവറിലിട്ടങ്ങ് കളർ പേപ്പേഴ്സൊക്കെ ആയിട്ട് കവറിലിട്ടങ്ങ് കൊണ്ടുവന്നതാണേ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ ഒരു നോ പെയിൻറ് ബോട്ടിൽ ആർട്ടാണ്. അപ്പം അതിന് വേണ്ടി ഇതാ രണ്ട് കളറ് വുള്ളൻ ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിതാ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നീളം ഒരുപാട് നീളമായി കഴിഞ്ഞാല് കെട്ടുപിടിക്കും രണ്ട് കളറും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഞാൻ ഈ രണ്ട് കളറും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഈ ക്യാമറയിലെ ഒരു ബ്ലൂ കളറായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ ശരിക്കും ഇതൊരു പീകോക്ക് ഗ്രീൻ ആണേ. അത് എൻ്റെ ഫോണിൻ്റെ ആണെന്ന് തോന്നുന്നു, ബ്ലൂ കളറിലാണ് കാണുന്നത്. അപ്പോൾ ഇതാ ആദ്യം ഞാൻ ഈ രണ്ട് നൂലിൽ നിന്നും കുറച്ച് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് തലയും കൂടി ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആദ്യം ബോട്ടിലിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫെവി ബോണ്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോളോ ഗ്ലൂ ഗണ്ണോ ഏത് വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതാ കുറച്ച് ഗമ്മ് തേച്ച് കൊടുത്തിട്ട് ഈ നൂലിൻ്റെ രണ്ടെണ്ണം, രണ്ട് നൂലിൻ്റെ അറ്റം നമ്മളിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴേക്കോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഒട്ടിച്ച് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മുകളിൽ നിന്നും താഴേക്കാണ് ചുറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ അതാ അതൊന്നിങ്ങനെ അമർത്തി പിടിച്ചപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്നിങ്ങനെ പിരിച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് കളറും ഇങ്ങനെ പിരിച്ച് പിരിച്ചാണ്, കയറ് പിരിക്കുന്ന പോലെ പിരിച്ച് പിരിച്ചാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചുറ്റും ഗമ്മ് തേച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം കുറച്ച് നമ്മൾ ഗമ്മ് വെച്ചു കൊടുത്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ ഒട്ടിക്കിട്ടും, ഇങ്ങനെ വഴുതി പോവാതെ നല്ല ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒന്നിങ്ങനെ പിരിച്ച് കഴിഞ്ഞാൽ കണ്ടോ, രണ്ട് കളറും ഇങ്ങനെ മിക്സായിട്ട് പിരിച്ച് പിരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഏത് ബോട്ടിൽ ആർട്ട് അറിയാത്തവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ്, അതിൻ്റെ മൂടിയുടെ ഭാഗം, ആ ഒരു ഷേപ്പൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ഗമ്മൊക്കെ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഗമ്മില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ പിരിച്ച് പിരിച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ, അങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട് കണ്ടോ. നമ്മൾ വയറൊക്കെ ചുറ്റിയിരിക്കുന്ന പോലെ, ചകിരിയൊക്കെ ഇങ്ങനെ ചുറ്റി എടുക്കുന്ന പോലെ രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ചുരുട്ടി ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചത് ഏകദേശം പകുതി ആയപ്പോഴത്തേക്കും ഞാൻ കട്ട് ചെയ്തെടുത്ത നൂല് ഒരു കളറ് കഴിഞ്ഞു, ഒരു കളറ് കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് അതിൽ ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ ലാസ്റ്റ് വരുന്ന വരെയും നമ്മളിങ്ങനെ പിരിച്ച് വെച്ചു കൊടുത്തിട്ട് കുറച്ച് ഗമ്മ അവിടെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ആ കഴിഞ്ഞ പീസ് ഉണ്ടല്ലോ കളറ്, ആ കളറ് ആ ഗമ്മിൽ വെച്ച് ഒട്ടിച്ച് അടുത്ത ഒരു പീസ് അതിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പിരിച്ച് അതിനെ അവിടെ തന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, അതറിയൊന്നുമില്ല അങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ പിരിച്ച് പിരിച്ച് നമ്മൾ ഈ ബോട്ടിൽ മൊത്തം ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏത് കളറ് നൂലാണോ കഴിയുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നീളം എടുത്തിട്ട് കെട്ടുപിടിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് ചുറ്റിയെടുത്ത് കണ്ടോ. ആ രണ്ട് കളറും കൂടി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിലിപ്പോൾ റെഡ് ആൻഡ് ബ്ലൂ ആണ് കാണുന്നത്, റെഡ് ആൻഡ് പീകോക്ക് ഗ്രീൻ ആണ് കേട്ടോ. ശരിക്കും അതിൻ്റെ കളറ് ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിതാ ഞാനിതിനെ ഒന്നുകൂടെ സുന്ദരിയാക്കാൻ പോവാണ്. അതിന് വേണ്ടി ഇത് എ4 സൈസ് പേപ്പറിൽ മൂന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വെള്ളം കുപ്പിയുടെ മൂടി എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ റെഡ് കളറ് വുള്ളൻ ത്രെഡ് വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ്. ഒരു ഫ്ലവർ പോലെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അല്ലാതെ നിങ്ങൾക്ക് ഈ പോംപോം പോലെ കയ്യിൽ ഇങ്ങനെ ചുറ്റി കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നതെന്നേ ഉള്ളൂ.
ഇതിങ്ങനെ റൗണ്ട് ചുറ്റി ഇത് അതിന്റെ സെന്ററിൽ ഗമ്മ് തേച്ചിട്ടുള്ളതിന്റെ സെന്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റി ചുറ്റി ഈ പേപ്പറിന്റെ വലിപ്പത്തില് ചുറ്റും റൗണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊന്നും അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല കേട്ടോ. അതാ ഇതിങ്ങനെ വട്ടം ചുറ്റി എടുത്തു. അപ്പൊ ഒന്ന് നന്നായി ഒട്ടിയതിന് ശേഷം നമുക്കിതിലെ ബാക്കി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇതുപോലെ ഇതാ ഞാൻ മൂന്നെണ്ണം ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പൊ ഇത് സ്റ്റിക്കറുള്ള ടൈപ്പാണ്. പിന്നെ ഞാനിതൊരു പെന്നിന്റെ ബാക്കിൽ ബാക്ക് സൈഡിലുള്ള ആ ഒരു മൂടിയാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് അതിൽ കിട്ടും. ഇനി ഞാൻ അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ മൂന്നെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിലെ സ്റ്റിക്കർ കളഞ്ഞിട്ട് ഞാൻ ഇതിന്റെ സെന്ററിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിലിപ്പോ നിങ്ങക്ക് സ്റ്റിക്കർ ഉള്ളത് വേണമെന്നൊന്നുമില്ല. സ്റ്റിക്കർ ഇല്ലാത്തതാണെങ്കിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഗ്ലിറ്റർ ഗമ്മ് ഉണ്ടെങ്കിൽ 3D ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താലും മതി. അല്ല നല്ല മാലമണിയുടെ മാല മുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഹാഫ് ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അതാ അങ്ങനെ മൂന്നെണ്ണം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കുപ്പിയുടെ മുകളിൽ ഇത് ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പൊ ഗമ്മ് വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അടിയിൽ പേപ്പർ ആയതുകൊണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബോട്ടിലിനെ ഇവിടെ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ആർട്ട് അല്ലേ. നോ പെയിൻ ബോട്ടിൽ ആർട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഏതെങ്കിലും കൂട്ടുകാരെ ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ ചാനലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവരും സേഫായിട്ടിരിക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.